നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി എന്തിനു വേണ്ടിയാണ് രൂപീകൃതമായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയതലത്തിൽ ബി ജെ പിയെ തുരത്താനും ഇനി ഒരു തവണ കൂടി അവർ അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ മാറ്റിയെഴുതുകയും ഒരുപക്ഷെ ഇന്ത്യയിലൊരു പൊതുതെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഏകപക്ഷീയമായി അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. ആ രൂപീകരിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ പോലും കോൺഗ്രസിൻ്റെ പല സ്ഥലത്തേയുള്ള പ്രകടനങ്ങൾ നമ്മൾ നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതധിക നാൾ ഇങ്ങനെ പോകത്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള നയമെന്ന് പറയുന്നത് അവർ ദുർബലമായ പ്രദേശങ്ങളിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുമായി സന്ധി ചെയ്ത് കൂടുതൽ സീറ്റുകളിലേക്ക് കോൺഗ്രസ് മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. അവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ തൊടാൻ പോലും അനുവദിക്കുന്നില്ല. ഉദാഹരണത്തിന് മധ്യപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലും ഒക്കെ കോൺഗ്രസ്സിന് സഖ്യകക്ഷികളുടെ ആവശ്യമില്ല. ഛത്തീസ്ഗഡിലും വേണ്ട. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ ദൂരെ അകറ്റി നിർത്തുകയാണ്. എന്നാൽ പശ്ചിമബംഗാളിലും യു പിയിലും ബീഹാറിലുമൊക്കെ കോൺഗ്രസ്സിന് സഖ്യമുണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ അഥവാ അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നാലേ അവർക്ക് എന്തെങ്കിലും സീറ്റ് നേട്ടം തന്നെ കിട്ടുകയും. ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യ മുന്നണിയിലുള്ള ഈ പൊട്ടലും ചീറ്റലും ഇപ്പോൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഇടതുപക്ഷത്തിന് എന്ത് റോളാണുള്ളതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ റോള് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ 15 സീറ്റ് കിട്ടി, യു ഡി എഫ് മുന്നണിക്ക് 19 സീറ്റ് കിട്ടി, ഒക്കെ ശരി തന്നെയാണ്. അവർക്ക് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ സീറ്റുകൾ കിട്ടി. സ്റ്റാലിൻ്റെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഭാഗമായി അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടി, ഒക്കെ ശരിയാണ്. പക്ഷേ ഇക്കുറി ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി നല്ല റോളുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഏത് രീതിയിലും സഹായിക്കേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അവരുടെ കടമയായി മാറിക്കഴിഞ്ഞിരിക്കും. അതിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ്സിനെ സഹായിക്കുന്നത്, അല്ലാതെ കോൺഗ്രസ്സിനോടുള്ള പ്രീതി കൊണ്ടോ ഇഷ്ടം കൊണ്ടോ അല്ല. പക്ഷേ കോൺഗ്രസ് പറയുന്നത് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളെന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്ന് ആ ഒരു ശൈലി കോൺഗ്രസ് എടുക്കുകയാണ്. പല സ്ഥലത്തും കോൺഗ്രസ് അതിനെ ഒരു മറ്റുള്ള പാർട്ടികളുടെ ദൗർബല്യമായി കണക്കാക്കുകയാണ്. യു പിയിലൊന്നും കോൺഗ്രസ്സിന് സീറ്റുകളില്ല, സീറ്റുകൾ കിട്ടില്ല. യു പിയിലെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ ഒഴിച്ചാൽ ബാക്കിയുള്ളിടത്തൊക്കെ സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസ് കൃത്യമായിട്ടുള്ള വോട്ടുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകുകയാണെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് ഇനി മുന്നേറ്റമുള്ളൂ. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല, ചിതൽപുറ്റ് അരിച്ച ഒരു നിർജീവമായ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് 100 കൂടുതലെങ്കിലും സീറ്റ് കരസ്ഥമാക്കണമെങ്കിൽ കൃത്യമായ മറ്റ് പാർട്ടികളുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇടതുപക്ഷത്തിൻ്റെ കൂടി സഹായമുണ്ടെങ്കിലേ പറ്റൂ. 2004 കോൺഗ്രസ് എന്തുകൊണ്ടാണ് യു പി എ മുന്നണി രൂപീകരിച്ചത്? അങ്ങനെ രൂപീകരിക്കേണ്ടി വന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ യു പി എ മുന്നണിയുടെ ഭാഗമായി അവർ ഭരിക്കുമായിരുന്നോ? യു പി എ മുന്നണിയുടെ ഭാഗമായി 145 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനെ സഹായിക്കാൻ 60 സീറ്റുകൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ 2009 കോൺഗ്രസിന് 206 സീറ്റ് കിട്ടിയപ്പോൾ അവർ അഹങ്കാരം പിടിച്ച് അവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് അവരുടെ ഈ അഴിമതി കാരണം ബി ജെ പി 2014 അധികാരത്തിൽ വന്നു, 2019 അധികാരത്തിൽ വന്നു. ഇനിയും അധികാരത്തിൽ വരാൻ വേണ്ടി അവർ കൊടുമ്പരി കൊണ്ട് നിൽക്കുമ്പോൾ അവരെ തടയേണ്ടത് മതേതര ശക്തികളുടെ ഒരു പൊതുവായ സന്ദേശമായി മാറിക്കഴിയുമ്പോഴെങ്കിലും കോൺഗ്രസ് കുത്തിത്തിരിപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്.